ബാലചന്ദ്രകുമാറിന് തന്നോട് മുൻവൈരാഗ്യം ഉള്ളതായി ദിലീപ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഈ ആരോപണം തന്നെ കേസിൽ നിന്നും രക്ഷപ്പെടുത്താമെന്ന് വാഗ്ദാനം ചെയ്ത് പലതവണ പണം ആവശ്യപ്പെട്ടതായും പണം നൽകാതിരുന്നപ്പോൾ ഭീഷണിപ്പെടുത്തിയതായും ദിലീപ് ആരോപിച്ചു നിയാറ്റിങ്കര ബിഷപ്പിന് നൽകാനെന്ന പേരിൽ പത്ത് ലക്ഷം രൂപ ബാലചന്ദ്രകുമാർ തന്നോട് വാങ്ങി ബാലചന്ദ്രകുമാറിൻ്റെ സിനിമയുമായി സഹകരിക്കാതിരുന്നതും വിരോധത്തിന് കാരണമായതായും ദിലീപ് സത്യവാങ്മൂലത്തിൽ പറയുന്നു തനിക്കെതിരെ പ്രോസിക്യൂഷൻ അവതരിപ്പിച്ച പ്രധാന സാക്ഷിയായ ബാലചന്ദ്രകുമാറിന്റെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്ന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുകയാണ് ദിലീപ് ഈ സത്യവാങ്മൂലത്തിലൂടെ ബാലചന്ദ്രകുമാറിന് തന്നോട് മുൻവൈരാഗ്യമുള്ളതായാണ് ദിലീപിന്റെ വാദം രണ്ട് കാരണങ്ങളാണ് മുൻവൈരാഗ്യത്തിനുള്ളത് തന്നെ കേസിൽ നിന്നും രക്ഷപ്പെടുത്താമെന്നവകാശപ്പെട്ട് ബാലചന്ദ്രകുമാർ തന്നെ സമീപിച്ചിരുന്നു നെയ്യാറ്റിങ്കര ബിഷപ്പുമായുള്ള തന്റെ ബന്ധം ഉപയോഗിച്ച് അന്വേഷണ സംഘത്തെ സ്വാധീനിക്കാമെന്നായിരുന്നു വാഗ്ദാനം ദിലീപ് നിരപരാധിയാണെന്ന് താൻ ബിഷപ്പിനെയും മറ്റു ഉന്നതരെയും ബോധ്യപ്പെടുത്തിയതായും ബാലചന്ദ്രകുമാർ അവകാശപ്പെട്ടിരുന്നു പത്ത് ലക്ഷം രൂപ പലതവണയായി വാങ്ങി ജാമ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും പണം ആവശ്യപ്പെട്ടു താൻ പണം നൽകിയില്ല തന്റെ സ്വാധീനം ഉപയോഗിച്ച് ജാമ്യം റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വീണ്ടും പണം ആവശ്യപ്പെട്ടതായും ദിലീപ് പറയുന്നു നെയ്യേറ്റിങ്ങര ബിഷപ്പിന് നൽകാനെന്ന പേരിലാണ് പണം ചോദിച്ചതെന്നും നൽകാത്തത് വ്യക്തിവിരോധത്തിന് ഒരു കാരണമാണെന്നും ദിലീപ് വിശദീകരിക്കുന്നു ബാലചന്ദ്രകുമാറിനൊപ്പം സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറാകാത്തതാണ് വൈരാഗ്യത്തിനുള്ള മറ്റൊരു കാരണം രണ്ടായിരത്തി പതിനാലിലാണ് ഒരു തിരക്കഥയുമായി തന്നെ സമീപിക്കുന്നത് തിരക്കഥ തൃപ്തികരമല്ലാത്തതിനാൽ താൻ സഹകരിക്കാൻ തയ്യാറായില്ല ബാലചന്ദ്രകുമാർ പരാജയപ്പെട്ട ഒരു സംവിധായകനാണെന്ന് മനസ്സിലായതും പിന്മാറ്റത്തിന് കാരണമായി ഇക്കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭാഷണങ്ങളും സത്യവാങ്മൂലത്തിൽ ദിലീപ് വിശദീകരിക്കുന്നുണ്ട് തന്റെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ബാലചന്ദ്രകുമാറുമായി നടത്തിയ ചാറ്റുകളുടെ പ്രിന്റൌട്ടുകളും ബാലചന്ദ്രകുമാർ ബിഷപ്പിനൊപ്പം നൽകുന്ന ചിത്രങ്ങളും പിടിച്ചെടുത്തതായും ദിലീപ് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു カイラリイニュースこっち。